അതാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരാൾ ദുആ ചെയ്താൽ മൂന്നാലൊരു മറുപടി അയാൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഒന്ന്, ഇമ്മാ അൻ തുഅജ്ജല ലഹു ദഅവതുഹു, ഓൺ ദി സ്പോട്ട് അല്ലാഹു അയാൾക്ക് ഉത്തരം നൽകും. ഓൺ ദി സ്പോട്ട് ചോദിക്കാൻ ഉത്തരം അല്ലാഹു നൽകും. അങ്ങനെ ലഭിച്ച ഇഷ്ടം പോലെ ആളുകൾ. രണ്ട്, വഇമ്മാ അയ്യദ്ദഖിറഹാ ലഹു ഫിൽ ആഖിറാ, ദുആ ചെയ്യുകയാണ്, ഒരുപാട് ഒരുപാട് ദുആ ചെയ്തു എന്നിട്ടോ ഇവിടുന്ന് കിട്ടിയില്ല. ദുആ ചെയ്യാ, നിരന്തരമായി ദുആ ചെയ്ത് പകുതിയിൽ വെച്ചിട്ട് റബ്ബ് വെറുതെ പറയാണ് ഇത്രയില്ല ഒന്നുമില്ല, ഞാൻ ഇനി ദുആ ചെയ്യുന്നില്ല, പോയി അതോടെല്ലാം നഷ്ടപ്പെട്ടു, അതൊന്നുമില്ല റബ്ബിനോട് ദുആ ചെയ്യാൻ. മഹാനായ സക്കരിയ്യാ നബി അലൈഹി സ്സലാം, മഹാനായ സക്കരിയ്യാ നബി അലൈഹി സ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ എനിക്കൊരു മകനെ തരണേ, അള്ളാ എനിക്കൊരു മകനെ തരണേ റബ്ബേ. സക്കരിയ്യാ നബി അലൈഹി സ്സലാമിന്റെ പ്രാർത്ഥനയാണിത്. എത്ര കാലം ദുആ ചെയ്തെന്നറിയോ? അദ്ദേഹത്തിന് താടി രോമങ്ങളൊക്കെ നിരച്ചു വന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പ്രസവിക്കൂല എന്ന് തന്നെ എല്ലാവരും ഉറപ്പിച്ച ഒരു സാഹചര്യം വരെ ദുആ ചെയ്തു. പ്രതീക്ഷയ്ക്ക് നഷ്ടപ്പെട്ടു, ഇനി താടിയൊക്കെ നിറച്ചു, ഞാൻ വൃദ്ധനായി, എന്റെ ഭാര്യയാണെങ്കിൽ ഇനി ഒരിക്കലും പ്രസവിക്കൂല, അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് വരെ മഹാനായ സക്കരിയ്യാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു അള്ളാഹുവിനോട്. എന്താണ്? അങ്ങനെ അള്ളാഹുവിന്റെ പ്രതീക്ഷ കൈവിടിയാതെ വീണ്ടും 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 ദുആ ചെയ്തപ്പോഴാണ് അള്ളാഹു സക്കരിയ്യാ നബി അലൈഹിസ്സലാമിനെ വിളിക്കുന്നത്. ആലോചിക്കണേ, മക്കൾ ഉണ്ടാകുന്ന കാര്യമാണിത്. മക്കളുണ്ടാകുന്ന കാര്യമാണ്. ചില ആളുകൾ അഞ്ചു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല, ഏഴ് വർഷമായി, പത്ത് വർഷമായി, പതിനെട്ട് വർഷമായി മക്കളില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. സക്കരിയ്യാ നബി അലൈഹി സ്സലാമിന് റബ്ബ് മക്കളെ കൊടുത്തത് അദ്ദേഹത്തിന്റെ താടി രോമങ്ങളൊക്കെ നരച്ചതിന് ശേഷമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്സലാമിന് മക്കളെ നൽകിയത് നൂറാമത്തെ വയസ്സിലാണ്. അതുവരെ ദുആ ചെയ്തു, നിരാശരായിട്ടില്ല. നമ്മൾ രണ്ടു വർഷം ദുആ ചെയ്യും, പിന്നെ അത് വിട്, അല്ല തരുന്നൊന്നുമില്ല, ഇനി തരുന്നെങ്കിൽ തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിട, ഒഴിവാക്കുക, അത് നമുക്ക് കിട്ടൂല. നമ്മൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ തയ്യാറായാൽ അള്ളാഹുവിന് ഏത് സമയമാണെങ്കിലും തരാനൊരു പ്രയാസമില്ല. അള്ളാഹു പറയുന്നുണ്ട്, ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا അള്ളാഹുവേ അള്ളാഹുവേ, എന്റെ താടി രോമങ്ങൾ നരബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് റബ്ബേ, എന്റെ എല്ലെല്ലാം ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ, എന്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് റബ്ബേ, എന്നാലും ഞാൻ ദുആയിൽ നിന്ന് നിരാശനല്ല റബ്ബേ, എനിക്കൊരു മകനെ തരണേ അള്ളാഹുവേ. എന്റെ ഭാര്യ മച്ചിയാണ്, പ്രസവിക്കാത്ത ഒരു പെണ്ണാണ്, മച്ചി പെണ്ണാണ്, പ്രസവിക്കാത്ത ഒരു പെണ്ണാണ്, എന്നാലും എനിക്ക് നിരാശയില്ല. ഫഹബ്ലീ അള്ളാഹുവേ, അതുകൊണ്ട് എനിക്കൊരു മകനെ താ റബ്ബേ. എത്ര കാലം നരബാധിക്കുന്നത് വരെ ദുആ ചെയ്തു. നമ്മൾ ദുആ ചെയ്യോ, നമ്മൾ മാക്സിമം പോയ 40 വയസ്സിൽ ദുആ ചെയ്യും, പിന്നെ നമ്മൾ നരബാധിച്ചു, കൈയും കാലൊക്കെ ചുളിഞ്ഞു വയസ്സായി, അപ്പോഴും ദുആ ചെയ്യ, അള്ളാഹു എനിക്ക് മക്കള് വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അള്ളാഹു വിളിക്കുന്നത്, യാ സക്കരിയ്യ ഇന്നാ നുബശ്ശിറുക ബിഗുലാം, സക്കരിയ്യാ നബിയേ നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ നിങ്ങൾക്കൊരു മകനെ തരാം. ഇസ്മുഹു യഹ്യ, ആ മകന്റെ നാമമാണ് യഹ്യ എന്ന്. قال ربي أن يكون لي غلام وكانت امرأتي عاقرا, എങ്ങനെയാണ് റബ്ബേ എനിക്ക് മക്കൾ ഉണ്ടാവുന്നത്, എന്റെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണല്ലേ, എങ്ങനെയാണ് റബ്ബേ എനിക്ക് മക്കൾ ഉണ്ടാകുന്നത്. وقد بلغت من الكبر عتيا, ഞാൻ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്, ഞാൻ വൃദ്ധനായി, പിച്ചും പേയും പറയാൻ തുടങ്ങിയിട്ടുണ്ട്, എന്റെ ഭാര്യയാണെങ്കിലും മച്ചിയാണ്, ഡോക്ടർമാർ പറഞ്ഞു നിനക്ക് മക്കൾ ഉണ്ടാവൂല, അല്ലെ ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾക്ക് മക്കളുണ്ടാവാൻ സാധ്യതയില്ല, നിങ്ങൾ നിരാശരാവണ്ട, ഡോക്ടർമാരെ മക്കളെ തരുന്നത് റബ്ബാണ്. ആ ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഡോക്ടർമാർ പറഞ്ഞു നോക്കി ടെസ്റ്റ് ചെയ്തു, ഡയഗ്നോസ് ചെയ്തു, സാധ്യതയില്ല, നിങ്ങൾ നിരാശരാവണ്ട, ഡോക്ടർമാരല്ലേ മക്കളെ തരുന്നത് റബ്ബാണ്.
സക്കരിയ നബിക്ക് വാർദ്ധക്യത്തിന് മക്കൾ കൊടുത്തല്ല, ഇബ്രാഹിം നബിക്ക് നൂറാമത്തെ മക്കൾ കൊടുത്തല്ല. ദുആന്റെ ഫലാണത്. നമ്മൾ ദുആ ചെയ്യും. മക്കളെ കാര്യം മാത്രമല്ല, എന്ത് വേണം, നിങ്ങൾക്ക് ഒരു ഇന്നോ വേണോ, ദുആ ചെയ്യ് റബ്ബിനോട്, ആത്മാർത്ഥമായി ദുആ ചെയ്യ്. അല്ലാഹു തരും ഇൻഷാല്ലാ. അല്ലാഹു നൽകുമാറാവട്ടെ, അല്ലാഹു നൽകുമാറാവട്ടെ. വഖാനത്തി ഇംറാഅതി ആഖിറൻ വഖദ് ബലഗ്തു മിനൽ കിബരി ഇതിയ. അപ്പുള്ള പറയാണ്, സക്കരിയ നബിയെ നിങ്ങൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും. قال كذلك قال ربك هو علي هين. എനിക്കിത് വളരെ എളുപ്പമാണ്, മക്കളെ തരാന്ന് പറഞ്ഞാൽ എനിക്ക് നിസ്സാരമാണ്, എളുപ്പമാണ്. നിങ്ങൾ വിചാരിച്ചതുപോലൊന്നുമല്ല. വയസ്സായി എന്ന് പറഞ്ഞിട്ടൊന്നും മക്കളില്ലാതിരിക്കൂല. ഭാര്യ മച്ചി അതൊക്കെ ഡോക്ടർമാർ പറയല്ലേ. പടച്ച റബ്ബ് തീരുമാനിച്ച മക്കൾ തരാൻ പ്രയാസമുണ്ടോ? അതുകൊണ്ട് മക്കൾ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഏത് വിഷയമാണെങ്കിലും അല്ലാഹുവിന്റെ തീരുമാനം ഇങ്ങനെ തന്നെ, ഹുവ അലയ്യ ഹയ്യൻ, എനിക്കത് വളരെ എളുപ്പമാണെന്നാണ് മഹാനായ യഹ്യ നബി അലൈഹി സലാമിനോട് അല്ലാഹു പറയുന്നത്. വഖദ് ഖലഖ്തുക മിൻ ഖബ്ലു വലം തകു ശൈആ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലേ, നീ ഒന്നുമല്ലായിരുന്നല്ലോ നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലേ, പിന്നെ നിങ്ങൾക്കൊരു മക്കളെ തരാൻ എനിക്ക് പ്രയാസമാണോ? ഓ അലയ്യ ഹയ്യൻ, എനിക്കത് വിഷയമല്ല. നീ ദുആ ചെയ്തതിന്റെ ഫലം അല്ലാഹു കൊടുക്കാണ്. മഹാന മഹദിയായ മറിയം ബിവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രവും ഇതുപോലെ പറയുന്നുണ്ട്. വദുഖുറു ഫിൽ കിതാബി മറിയമ ഇദി തബദത് മിൻ അഹ്ലിഹാ മകാന ശർഖിയ. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ഖാല ഇന്നമാ അന റസൂലു റബ്ബിക്കി ലിഅഹബ ലക്കി ഗുലാമൻ സക്കിയ. ഉപ്പയില്ലാതെ മക്കളെ നൽകാണ് മറിയം ബീവിക്ക്, പിതാവില്ലാതെ ഭർത്താവില്ലാതെ മക്കളെ തരാണ്. ഭർത്താവില്ലാതെ മക്കൾ ഉണ്ടാവേ? മറിയം ബീവി ചോദിച്ചു, ഭർത്താവില്ലാതെ എന്നോട് ശാരീരികമായ ഒരാൾ ബന്ധപ്പെട്ടിട്ടില്ലല്ലോ, എനിക്ക് മക്കളുണ്ടാവേ? മറിയം ബീവി ചോദിച്ചു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഖാലത് അന്നാ യകൂനു ലീ ഗുലാം, എങ്ങനെയാണ് എനിക്ക് മക്കളുണ്ടാവുന്നത്? വലം യംസസ്നി ബശറു വലം അകു ബഗിയ, ഞാനൊരു വ്യഭിചാരിയല്ലല്ലോ, എന്നെ ഒരാളും സ്പർശിച്ചിട്ടില്ല, ഒരു പുരുഷനും എന്നെ തൊട്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് മക്കളുണ്ടാവുന്നത്? എനിക്ക് മക്കളുണ്ടാവേ, എങ്ങനെ ഉണ്ടാവാ, എന്നൊരാളും തൊട്ടിട്ടില്ലല്ലോ. അപ്പൊ അല്ലാഹു അതേ മറുപടി, ഖാല കദാലിക ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യൻ, അല്ലാഹുവിനിത് പ്രയാസമുള്ള വിഷയമല്ല, മക്കളെ തരാന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ എളുപ്പമാണ്. പിന്നെന്തിനാ ടെൻഷനാണത്? പിന്നെന്തിനാ വിഷമിക്കേണ്ടത്? മക്കൾ ഉദാഹരണം പറഞ്ഞു പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്താ മുതൽ വേണോ, എന്താ വേണ്ടത്? വേണ്ട റബ്ബിനോട് ചോദിക്കും, റബ്ബ് തരും. അല്ലാഹുക്ക് എളുപ്പമാണ്. അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വന്നത്, ഒന്നുകിൽ അവന്റെ പ്രാർത്ഥനയെ അല്ലാഹു ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കും. മരണം വരെ ഉത്തരം കിട്ടിയില്ല എന്നാലോ വിഷമിക്കണ്ട, ആ ദുആ നാളെ ആഖിറത്തിലെത്തുമ്പോ പതിന്മടങ്ങ് വലുപ്പമുള്ള വലിയൊരു ധറജയായി അല്ലാഹു സ്വർഗത്തിലെടുത്തു വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഇവിടെ ഒരു നന്മൊന്നും ചെയ്തിട്ടുണ്ടാവൂല, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിരാശയില്ലാതെ മരണം വരെ ദുആ ചെയ്തിട്ടുണ്ട്. പഠിച്ചവനാണെങ്കിൽ ഒന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങൾ നാളെ സ്വർഗത്തിലെത്തുമ്പോ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സ്വർഗീയ സുഖങ്ങൾ അല്ലാഹു സ്വർഗലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അതുപോലെ ദുനിയാവിലുള്ള സുഖമാണോ വേണ്ടത്, സ്വർഗമാണോ വേണ്ടത്? എന്താ വേണ്ടത്? ദുനിയാവാണോ വേണ്ടത്, സ്വർഗമാണോ വേണ്ടത്? സ്വർഗം ദുനിയാവ് ഒന്നല്ല. ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഈച്ചയുടെ കൊതുകിന്റെ ചിറകിന്റെ ഭാരം പോലും, അത്ര ഒരു പരിഗണന പോലും ദുനിയാവിന് റബ്ബ് നൽകിയിട്ടില്ല. സ്വർഗം അതാണെല്ലാം. അല്ലാഹു നമ്മളെയൊക്കെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ, ഹിസാബില്ലാതെ അദാബില്ലാത്ത സ്വർഗത്തേക്ക് അല്ലാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. രണ്ടാമത് ദുആ ചെയ്ത് ഉത്തരം കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട, അല്ലാഹു നിങ്ങളുടെ സ്ഥാനം സ്വർഗത്തിൽ വർദ്ധിക്കാനാണ്, വലിയൊരു സ്ഥാനം നിങ്ങൾക്ക് നൽകാനാണ്. മൂന്നാമത്തേത്, ഏതൊരു അപകടത്തിൽ നിന്നാണോ നിങ്ങൾ കാവൽ ചോദിക്കുന്നത്, അതുപോലെയുള്ള അപകടം നിങ്ങൾക്ക് വരാതിരിക്കാൻ, ഒരുപക്ഷെ വേറെയും അപകടങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിങ്ങൾ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവാ നിങ്ങൾ ദുആ ചെയ്തത്. കാരണം നിങ്ങൾക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ അല്ലാഹു തടയും. നമ്മുടെ നാട്ടിൽ, എന്റെ നാട്ടിൽ എന്റെ അയൽവാസിയായ രണ്ട് കുട്ടികൾ എടുത്തിട്ടാണ് മരിച്ചു പോയത് കിണറ്റിൽ വീണിട്ട്. അല്ലാഹു ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ.
കിണറ്റിൽ വീണു. ഉമ്മമാരകത്താണ് ഞാൻ എന്റെ ഇവിടെ ഒരുമിച്ചുകൂടെ എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത് ഒരു ദുആയാണ്. ആ ദുആ പഠിക്കുകയും എല്ലാ നിസ്കാരശേഷം ആ ദുആ ജീവിതത്തിൽ പകർത്തുകയും ജീവിതത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. ഉമ്മമാര് വീട്ടിന്റെ അകത്തളങ്ങളിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കെ ആ വീട്ടിലാരും ആണുങ്ങളില്ലാത്ത സമയത്ത് എവിടെയോ മരിച്ച സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. രണ്ടു പിഞ്ചുമക്കൾ കിണറ്റിന്റെ സമീപത്ത് കളിച്ച് അവിടെ കൂട്ടിവെച്ചിരിക്കുന്ന മെറ്റലിന്റെ മുകളിൽ കയറി അവിടെ ഇരിക്കുന്ന നെറ്റ് കണ്ടപ്പോൾ അതിലൊന്ന് ഊഞ്ഞാലാടാനാണോ എന്നറിയില്ല. അപ്രതീക്ഷിതമായി ഒരു കുടുംബത്തിന് അള്ളാഹു നൽകിയ ആഘാതമാണ്. ഇങ്ങനൊരു ആഘാതം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരാതിരിക്കാൻ, ഇങ്ങനെ ഒരു പ്രയാസം നമ്മുടെ കുടുംബത്തിലേക്ക് വരാതിരിക്കാൻ എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? പത്തു മാസം ഗർഭം ചുമന്ന ഉമ്മ, രണ്ടു വർഷക്കാലം മുലപ്പാല് നൽകിയ ഉമ്മ, മക്കളുടെ പ്രഭാവിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് നാടില്ലാതെ പ്രവാസ ലോകത്തേക്ക് ചെന്നവിടെ അധ്വാനിച്ച രണ്ട് പിതാക്കന്മാർ, എങ്ങനെയാണ് ഒരു കുടുംബത്തിന് നയിക്കാൻ പറ്റുക? മക്കൾ നടന്നു കാണാൻ, മക്കളൊന്ന് സഞ്ചരിക്കുന്നത് കാണാൻ, മക്കളൊന്ന് ഓടുന്നത് കാണാൻ, മക്കളൊന്ന് സംസാരിക്കുന്നത് കാണാൻ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന രണ്ട് ഉപ്പമാര്, രണ്ടുമ്മമാർ അള്ളാഹുവർക്ക് പകരം നൽകുമാറാവട്ടെ. അള്ളാഹുവർക്ക് സ്വർഗീയ ലോകത്തൊരു ഭവനം നിർമ്മിക്കുമാറാവട്ടെ. അതിനാണ് ബൈത്തൽ ഹംദി, സ്തുതിയുടെ വീട് എന്ന നാമമുള്ള ഒരു വീട് അള്ളാഹു ആ കുടുംബത്തിന് നൽകുമാറാവട്ടെ. പക്ഷെ ഞാൻ പറയട്ടെ, ഇങ്ങനൊരു അപകടം വന്നാൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? മക്കളില്ലാത്ത ഒരു ഭാര്യയുടെ, മക്കളില്ലാത്തൊരു പിതാവിന്റെ വിഷമം അനുഭവിക്കുന്ന ഒരാൾക്കറിയാം ഉള്ള മക്കൾ മരിച്ചു പോയാനുള്ള അവസ്ഥ എന്താ. ഇങ്ങനൊരു അപകടം വരാതിരിക്കാൻ, ഇങ്ങനൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅതി നിഖ്മതിക വ ജമീഇ സഖതിക. اللهم إني أعوذ بك من زوال نعمتك وتحبل عافيتك وفجاءة نقمتك وجميع سخطك. اللهم إني أعوذ بك من زوال نعمتك وتحبل عافيتك وفجاءة نقمتك وجميع سخطك. اللهوേ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് റബ്ബേ. اللهم انا نعوذ بك നിന്നോട് ഞങ്ങൾ കാവൽ തേടുകയാണ് അല്ലാഹ്. മിൻ സവാലി നിഅമതിക നീ തന്ന നിഅമത്ത് നീ കൊണ്ടുപോവല്ലേ അല്ലാഹ്, നീ തന്ന ജോലി നീ കൊണ്ടുപോവല്ലേ അല്ലാഹ്, നീ തന്ന ശബ്ദം നീ കൊണ്ടുപോവല്ലേ അല്ലാഹ്, നീ തന്ന ആരോഗ്യം നീ കൊണ്ടുപോവല്ലേ അല്ലാഹ്, നീ തന്ന ബിസിനസ് നീ കൊണ്ടുപോവല്ലേ അല്ലാഹ്, നീ തന്ന കാഴ്ചശക്തി കൊണ്ടുപോവല്ലേ അല്ലാഹ്, നീ തന്ന മക്കളെ കൊണ്ടുപോവല്ലേ അല്ലാഹ്, ഞങ്ങളുടെ മരണം വരെ നീ നിലനിർത്തണേ അല്ലാഹ്. അള്ളാഹുവേ നീ തന്ന ആരോഗ്യം ഞങ്ങളുടെ മരണം വരെ നീ നിലനിർത്തണേ അല്ലാഹ്. പകുതിയിൽ വെച്ച് ആക്സിഡന്റ് ആയി കിടക്കുന്നൊരവസ്ഥ നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. കാലിന് ബാധമുള്ളൊരവസ്ഥ തരല്ലേ അല്ലാഹ്. വെള്ളപ്പാണ്ട് ബാധിക്കുന്നൊരവസ്ഥ തരല്ലേ അല്ലാഹ്. ഈയടുത്ത് കോഴിക്കോട് ഭാഗത്തൊരു വാലിന് പോയപ്പോഴാണ് അവിടെയുള്ള ഒരു സഹോദരൻ വേദനയോടെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നത്, എന്റെ മകൾക്ക് 18 വയസ്സായി, ദുആ ചെയ്യണം, കല്യാണ ആലോചനകളൊന്നും ശരിയാവുന്നില്ല. അതിന് കാരണം പറഞ്ഞത് എന്റെ പൊന്നുമോൾ അവള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളുടെ ശരീരമാസകലം വെള്ളപ്പാണ്ട് ബാധിച്ചിരിക്കുകയാണ്, മുഖത്തും കൈകളിലും വെള്ളപ്പാണ്ട് ബാധിച്ചിരിക്കുകയാണ്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ഹോമിയോപ്പതികളായ ഡോക്ടർമാരെ കാണിച്ചു, തങ്ങമാരെ കാണിച്ചു, ശിഫയില്ല, സമനമില്ല, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ അല്ലാഹുവേ ആ സഹോദരിക്ക് ശിഫ നൽകണേ അല്ലാ.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനൊരു അസുഖം നമ്മൾക്ക് വന്നാൽ നമ്മുടെ കഥ എന്താണ്? പുറത്തിറങ്ങാൻ പറ്റുമോ? കല്യാണം കഴിയാൻ പോകുന്ന നമ്മുടെ പെൺമക്കൾക്ക് വന്നാൽ ആ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് വരാതിരിക്കാൻ വേറെ ഒരു സഹോദരൻ കണ്ണൂർ ജില്ലയിലൊരു പ്രഭാഷണത്തിന് പോയപ്പോ മുറിയിലേക്ക് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ രംഗം ഞാൻ ഓർക്കുകയാണ്. സാധേ, എന്റെ പെങ്ങള്, എന്റെ സഹോദരി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ സഹോദരിയുടെ തലമുടി ഓരോന്നോരോന്നായി കൊടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ശമനമില്ല. SSLC കഴിയുമ്പോഴേക്കും എന്റെ പെങ്ങളുടെ തലയിൽ നിന്ന് മുടി മുഴുവനും കൊഴിഞ്ഞു പോയി. സാധേ, ഇങ്ങനെയാണ് കല്യാണം കഴിക്കുക. ഒരു പെണ്ണിന്റെ സൗന്ദര്യം മുടിയാണല്ലോ. അവർക്ക് മറച്ചു വെച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭർത്താവിനിത് കാണാതിരിക്കുന്നൊരു വിഷയമല്ലല്ലോ. എന്താണ് ചെയ്യേണ്ടത്? ദുആ ചെയ്യണേ. ഇന്ന് എന്റെ പെങ്ങൾക്ക് 28 വയസ്സാണ്. എന്റെ പെങ്ങൾക്ക് 28 വയസ്സാണ്. അവളുടെ അനുജത്തിയുണ്ട്, ഡിഗ്രി പഠനം പൂർത്തിയാക്കി കല്യാണ ആലോചനകൾക്ക് കാത്തിരിക്കുന്നത്. പക്ഷേ ഈ 28-കാരിയായ എന്റെ മകൾ കല്യാണം കഴിക്കാതെ നിൽക്കുമ്പോ എങ്ങനെയാണ് ഈ 21-കാരിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? ഇങ്ങനെ ഒരു അപകടം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ കഥ എന്താണ്? അതുകൊണ്ട് ദുആ ചെയ്യ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. നീ തന്ന നിഅമത്ത് നീ തിരിച്ചെടുക്കല്ലേ അല്ലാ. ഗൾഫിൽ പോയാൽ അറിയാം, അബുദാബിയിലും ദുബായിലുമുള്ള 100 കണക്കിന് ചെറുപ്പക്കാര് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നത്, മാസങ്ങളായി ജോലിയില്ലാതെ മുറിയിൽ തന്നെ കിടക്കുന്നത്. ഇന്നലെ സൗദിയിൽ നിന്ന് എന്റെ ഒരു സുഹൃത്ത് വിളിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ജോലിയുടെ കാര്യം വളരെ പ്രതിസന്ധിയിലാണ്, ദുആ ചെയ്യണമെന്ന്. വളരെ നല്ല ജോലി ഉണ്ടായിരുന്ന, 1 ലക്ഷത്തോളം സാലറി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു, വല്ലാത്ത കഷ്ടപ്പാടിലാണ്, ദുആ ചെയ്യണമെന്ന്. ഇങ്ങനൊരു അപകടം വന്നാൽ നമ്മുടെ അവസ്ഥ എന്താ? എന്താ നമ്മൾക്ക് ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് ദുആ ചെയ്യണേ, അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. നീ തന്ന നിഅമത്ത് നീ തിരിച്ചു കൊണ്ടുപോല്ലേ അല്ലാ. വതഹബ്ബുലി ആഫിയതിക. നീ തന്ന ആഫിയത്ത് നീ തിരിച്ചു കൊണ്ടുപോവല്ലേ അല്ലാ. എന്റെ മരണം വരെ ആഫിയത്ത് നൽകണേ അല്ലാ. വഫുജാഅതി നിഖമതിക. പെട്ടെന്നുള്ള അപകടങ്ങൾ നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. പെട്ടെന്നുള്ള അപകടങ്ങളാണ് ആ ഒരു സഹോദരിക്ക് വെള്ളപ്പാണ്ട് വന്നത്. പെട്ടെന്നുള്ള അപകടമാണ് ആ ഒരു സഹോദരിയുടെ തലയിൽ നിന്ന് മുടി മുഴുവനും കൊഴിഞ്ഞു പോയത്. പെട്ടെന്നുള്ള അപകടമാണ് ഇന്നലെ ആദൂരിൽ വെച്ചൊരു ചെറുപ്പക്കാരൻ ബുള്ളറ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ അറിയാതെ ഒരു ബസ്സുമായി ആക്സിഡന്റ് പറ്റി മരിച്ചു പോയത്. പെട്ടെന്നുള്ള ആക്സിഡന്റ് ആണ്. എന്തെങ്കിലും നമ്മുടെ ഷോപ്പുകൾക്കെതിരെ നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾക്കെതിരെ ഹുക്കൂമത്തിന്റെ ചില നിയമങ്ങൾ വരുന്നത്. മാനിൽ പോയപ്പോ ഒരു സഹോദരൻ പറഞ്ഞു, ഒരു ക്ലിനിക്ക് നടത്തുന്ന ഒരു സഹോദരനാണ്, എറണാകുളം ജില്ലയിലുള്ള. അയാൾ പറഞ്ഞു, നമ്മള് നല്ല ഉഷാറായി, എന്റെ ക്ലിനിക്ക് വളരെ ഉഷാറായി, നല്ല ലാഭമുള്ള ഒരു സമയത്താണ് പിന്നെ ഹുക്കൂമത്തിന്റെ ആളുകൾ വന്നിട്ട് നിങ്ങൾ അത് മാറ്റണം, ഇത് മാറ്റണം, ബിൽഡിംഗ് ഇവിടെ നിന്ന് മാറണം എന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എന്താ കാരണം? അപ്പൊ പറഞ്ഞു, ഇത് സൗകര്യം പോരാ. ഞാൻ പോയി നോക്കുമ്പോ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റലിനേക്കാളും സൗകര്യം ആ ക്ലിനിക്കിലുണ്ട്. പക്ഷെ ഒരു അല്ലാണ്ട് ഒരു പരീക്ഷണമാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ബിൽഡിംഗ് വേറെ മാറണം, ബിൽഡിംഗ് മാറാനാണെങ്കിൽ ഒരുപാട് ചെലവുണ്ട്. അദ്ദേഹം അവസാനം പറഞ്ഞു, ഞാൻ അപ്പുറത്തുള്ള ഫ്ളാറ്റും കൂടി കൂട്ടിച്ചേർത്തിട്ട് ചെയ്തോട്ടെ. സമ്മതം കൊടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഇന്റീരിയർ വർക്കേഴ്സിനെ വിളിച്ചപ്പോ അവർ വരുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രതിസന്ധി വായിച്ചു. അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഇഷ്ടംപോലെ 100 കണക്കിന് കഥകളുണ്ട്. ബിസിനസ്സിൽ പെട്ടെന്ന് തകർച്ചയുണ്ടാവുക, ആരോഗ്യം പെട്ടെന്ന് ക്ഷയിച്ചു പോവുക, പെട്ടെന്ന് തളർന്നു പോവുക. എന്റെ ഒരു സുഹൃത്ത് ശിഹാബുദ്ദീൻ ഹുദവി, എന്നെക്കാൾ 2 വയസ്സ് പ്രായമുള്ള ഒരു ഹുദവി, ഒരു രോഗം ഉണ്ടായിട്ടില്ല, ഒരു അസുഖം ഉണ്ടായിട്ടില്ല. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇശാ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് കിടന്നുറങ്ങിയതാണ്. രാവിലെ സുബഹി നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരാതിരുന്നു. ആളുകൾ പോയി മുട്ടി നോക്കി, ഡോർ തുറക്കുന്നില്ല. ജനൽ പാളിയിലൂടെ എത്തി നോക്കിയപ്പോ കിടന്നുറങ്ങുന്നുണ്ട്. ഡോർ മുട്ടി കുത്തി പൊളിച്ചു, അകത്തേ കിടന്നു, വിളിച്ചു നോക്കി ഉണരുന്നില്ല. കാലുകൾ തൊട്ടു നോക്കുമ്പോ ഐസ് പോലെ കാലുകൾ തണുത്തുപോയിട്ടുണ്ട്. 26-കാരൻ 28-കാരൻ കിടന്ന കിടപ്പിൽ ലോകത്തോട് ഇവിടെ പറഞ്ഞു, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഇത് പെട്ടെന്നുള്ള മരണമല്ലേ, ഫുജാഅതി നിഖമതിക, പെട്ടെന്നുള്ള അപകടമാണ്. സ്വാലിഹ്